എരുമപ്പെട്ടി കോട്ടപ്പുറത്ത് റോഡരികിൽ കാനകൾ നിർമ്മിക്കാത്തത് പ്രദേശവാസികൾക്ക് ദുരിതമാകുന്നു. വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും നടപടി ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ. മഴ പെയ്യുമ്പോൾ വെള്ളം കുത്തിയൊഴുകി വീടുകളിലേക്ക് കയറുന്നത് പതിവാണ്. എരുമപ്പെട്ടി പഞ്ചായത്തിലെ 15-ാം വാർഡിൽ ഉൾപ്പെടുന്ന പ്രദേശത്താണ് റോഡരികിൽ കാനകളില്ലാത്തത്. എരുമപ്പെട്ടിയിൽ നിന്നും തൃശൂരിലേക്കും മെഡിക്കൽ കോളേജിലേക്കും പോകുന്ന റോഡ് ഒരു വർഷം മുമ്പാണ് നിർമ്മിച്ചത്. റോഡിൽ കോൺക്രീറ്റ് കാന നിർമ്മിക്കണമെന്ന് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും എന്നാൽ കരാറുകാരൻ കാന നിർമ്മിക്കാൻ തയ്യാറായിട്ടില്ലെന്നും വാർഡ് മെമ്പർ റിജി ജോർജ് ഉൾപ്പെടെയുള്ളവർ പരാതിപ്പെടുന്നു. ഇവിടെ ഈ റോഡ് ടാറിങ് കഴിഞ്ഞതിന് ശേഷം കാന പണിയാതെ ഇപ്പൊ ഈ കഴിഞ്ഞ മഴയത്ത് ഉണ്ടായ വെള്ളത്തില് ഇപ്പൊ ഈ കാണുന്ന എല്ലാ വീടുകളിലും ഉമ്മറം വരെ വെള്ളം കയറി കൊടുക്കുകയായിരുന്നു. നമ്മൾ പി ഡബ്ല്യു ഡിക്ക് മാസങ്ങളോളം ഇത് പറഞ്ഞു തുടങ്ങിയിട്ട് കാന ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ. ഈ ഇത് മെഡിക്കൽ കോളേജ് മെയിൻ റോഡാണ്, അത് തൃശ്ശൂര് മെഡിക്കൽ കോളേജ് റോഡാണ്. അവർ കുറേ തവണ പറഞ്ഞിട്ടാണ് ഒന്ന് വന്ന് നോക്കുകയും ചെയ്തത്. എന്നിട്ട് നാളെ പണിയാ നാളെ പണിയാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 2 മാസത്തിന് മേലെ. അപ്പൊ ആ ചാല് മൂടി പോയതിനു ശേഷം പിന്നീട് ആ ചാലൊന്ന് തൂർത്ത് പഴയ രീതിയിലേക്ക് ആക്കാനൊന്നും ആരും ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ മഴവെള്ളത്തിന്റെ ആ ഒരു പ്രശ്നത്തിൽ ഇപ്പോ ഉയർന്ന പ്രദേശങ്ങളുടെ വെള്ളം മൊത്തം ഇവിടേക്ക് ഒഴുകി വരിക. പിന്നെ വാഴാനി ഡാം തുറന്നുവിട്ട ആ ഒരു സമയത്ത് അവിടുത്തെ മുകളിൽ ഒരു കനാൽ പോലെയുണ്ട്, ആ കനാലിൽ നിന്ന് ഓവർഫ്ലോ ചെയ്ത് വെള്ളം വന്നിരുന്നു, അതും ഇവിടേക്ക് വരുന്നൊരു സാഹചര്യം. റോഡ് ഉയർന്നു നിൽക്കുന്നതിനാൽ മഴ പെയ്താൽ വെള്ളം വീടുകളിലേക്ക് ഒഴുകുകയാണ്. വാഴാനി കനാൽ നിറഞ്ഞ് പുറത്തേക്ക് ഒഴുകുന്ന വെള്ളവും കാനയില്ലാത്തതിനാൽ വീടുകളിലേക്ക് കുത്തിയൊഴുകി വരുന്നുണ്ട്. റോഡിന്റെ നിർമ്മാണ ചുമതലയുള്ള പൊതുമരാമത്ത് എഞ്ചിനീയർമാരോട് നിരന്തരം പരാതിപ്പെടുന്നുണ്ടെങ്കിലും കാന നിർമ്മിക്കാനാവശ്യമായ നടപടി കൈക്കൊള്ളാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് വാർഡ് മെമ്പർ പറയുന്നു. സിസിടിവി ന്യൂസ്, എരുമപ്പെട്ടി.